ഞാൻ പണ്ട് കുറേ പറഞ്ഞതാണ്, നമ്മുടെ പാനൂരിനടുത്ത് മാക്കൂൽ പിടിയര് അലിഹാജി എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം മക്കയിൽ ബിസിനസ്സാണ്. അദ്ദേഹത്തിൻ്റെ കയക്കിലൊക്കെ പീടികയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിൽ എൻ്റെ ബന്ധത്തിൽ തൊട്ട് സമീപത്ത് ഒരാളെ മകള് ഏർപ്പിന്ന് വായിൽ വെച്ചിട്ട് എന്തോ ചെയ്യുന്ന സമയത്ത് ഏർപ്പിന് വീങ്ങിപ്പോയി. അങ്ങനെ അവർ 500 രൂപ സിറാജുലിലേക്ക് നേർച്ച. ഏർപ്പിന്ന് അടിയിലെത്തിയ ഏർപ്പിന്ന് കയറി കയറി വന്ന് പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അതേ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, നിങ്ങൾ നാട്ടിലാരും ഏർപ്പിന് വിങ്ങിനോ ചോദിച്ചാ ഞാൻ അല്ല. അതേ ഇങ്ങോട്ട് പറഞ്ഞതാ, ഞാനത് മുമ്പ് വരെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ ചില കുളൂസ് കറാമത്ത് പറയുമ്പോ കുളൂസ് കറാമത്ത് പറയണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോ മൗലൈമാരെ ചെയ്തോ ഞാൻ അയൽ പട്ടണം പോയപ്പോ ഞാൻ സംഭവം പറഞ്ഞിരുന്നു. അതിങ്ങ് ക്ലിപ്പാക്കിയിട്ട് ഞാൻ കുളൂസ് കറാമത്ത് പറഞ്ഞതാണ്. ഞാൻ കറാമത്തുനിന്നല്ല പറയല്, സിറാജുലിന്റെ ബർക്കത്ത് നിന്നാ പറയല്. ഈ എപ്പോഴെങ്കിലും പറഞ്ഞേ കുഴപ്പമില്ല, കറാമത്തിന് ബഹുമാനം നടത്തുന്നുണ്ടല്ലോ, കൊതുബുള്ള ലീഡർ നടത്തുന്നുണ്ടല്ലോ, അതുപോലെ അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോ അത് മുറിച്ചിട്ടിട്ട് ഇങ്ങനെ മുജാഹിദീങ്ങൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ എന്നോടാരോ. ഞാൻ ഇന്നലെ അങ്ങ് തൃശ്ശൂർ ജില്ലയെ പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞ ആ മുജാഹിദീങ്ങളുടെ കൂട്ടത്തിൽ വിമർശകരുടെ കൂട്ടത്തിൽ കള്ളത്തിൽ ഈകത്താനും ചെയ്യുക എല്ലാം ഒന്നു തന്നെയാണ്, എല്ലാം ഒന്നു തന്നെയാണ്, വെവ്വേറെ ഓരോ കുപ്പിയിലാക്കിയേ ഉള്ളൂ, പിഴച്ചതെല്ലാം ഒന്നു തന്നെയാണ്, വലാലത്തെല്ലാം കൂടി ഒന്നാം. ആ വലാലത്തുകാരി ആൺകുട്ടികളാണെങ്കിൽ പാനൂർ പോയിട്ട് അരിയാജിനോട് ചോദിക്കല്ലേ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ. അതിന് ഞാൻ അഡ്രസ്സ് തരാമല്ലോ നിങ്ങളോട്, ഞാൻ ഒന്ന് പറയട്ടെ അരിയാജി കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാളാം. തമ്മിൽ സംശയം ഉണ്ടാവില്ല, അരിയാജി ഒന്ന് വന്ന് കണ്ടോട്ടെ ആൾക്കാർ. അരിയാജി കൂടെ സദസ്സിലുണ്ട്, അദ്ദേഹം മക്കയെന്നാണ് എന്നോട് വയാകത്ത് എന്നോട് കഥ പറയേണ്ട ആവശ്യം. അരിഹാജിന്റെ കുടുംബക്കാര് അടുത്ത ആളുകള് ആരേനു, ഇതാ ഇവരുടെ മോളാ, അതാ ബാപ്പാനെയും കാണിച്ചു തരാം, സംശയം വേണ്ട കേട്ടോ. സർവ പുത്തൻവാദികൾ ഓർത്തോണം, സുന്നത്തിയമാനത്തിന്റെ ആരും നിങ്ങൾ കള്ളം പറയില്ല. ഹോസ്പിറ്റൽ പോയാണ് ആ ഓർക്കുടി ഒന്ന് എണീറ്റുന്നോട്ടെ, മാസ്ക് ഒന്ന് കാര്യങ്ങളി, നിങ്ങളെ ശരിക്കും കണ്ടോട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞ സംഭവം എന്നോട് അരിഹാരി പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. സിറാജുലുക്ക് അങ്ങനത്തെ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്കേണ്ടായിട്ടൊരു കാര്യമില്ല, നിങ്ങൾക്ക് അസൂയുണ്ടായിട്ടൊരു കാര്യമില്ല, അത് ദിനേനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ സി എം മദാജി, നേരത്തെ അതാ സി എം മദാജി, അത് അവിടെ തലീകരയാ. അദ്ദേഹത്തിന്റെ മകൻ സാദിഖ് അല്ലേ കുട്ടിന്റെ പേര്, സാദിഖ്. സാദിഖിന്റെ രണ്ട് കണ്ണിനെ കാഴ്ച അങ്ങ് പോയി. അദ്ദേഹത്തിന്റെ അനുജൻ മൊയ്തുവാജി ഇവിടെ എങ്ങാനുണ്ട്, അതാ അവിടെ നിൽക്കുന്നു. അതെ, അങ്ങനെ മൊയ്തു വന്നിട്ട് എന്നോട് പറഞ്ഞു, അന്ന് ആചാരിയില്ല എന്ന് എൻ്റെ ഓർമ്മ. ഇവിടെ തുടങ്ങിയ കാലത്താ പള്ളി ഉണ്ടാക്കിയ ഉടനെയാ ഈ പള്ളി. എന്നോട് വന്നിട്ട് പറഞ്ഞു, മധുരയിലടക്കം കൊണ്ടുപോയിട്ട് യാതൊരു നിർവാഹമില്ല, 1000 രൂപ നേർച്ചയായിട്ട് വേരണമെന്ന്. അലഹമ്മദില്ല, കുട്ടികൾ ഇവിടെ വേരുന്നു. ആ കുട്ടിക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു കൊടുത്തു. ആ കാഴ്ച തിരിച്ചു കൊടുത്ത കുട്ടിയെ കൂട്ടി അവർ ഡോക്ടറെ എടുത്ത് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് അത്ഭുതമാണ്, അത്ഭുതം എന്നാ കുട്ടീനെ വിളിച്ചു ഡോക്ടർമാര്, അത്ഭുതം തന്നെ ഡോക്ടർ ഫസൽ ഗഫൂറാണ്. സിറാജുലുദ്ദീൻ അള്ളാഹു തന്ന ഒരു നിയമത്താ. ഇപ്പോഴും ബാപ്പയും ബാപ്പന്റെ അനുജനും, ബാപ്പ പിന്നെ സലാലയില്ല, അന്ന് അദ്ദേഹം സലാലയില്ല, 5000 രൂപ എനിക്ക് കൂടുതൽ നേർച്ചയാക്കി ആയില്ല. ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ അഡ്രസ്സ് സഹിതമുള്ള 100 കണക്കിന് സംഭവം അൽഹംദുലില്ലാ സിറാജുലുദ്ദീൻക്ക് അള്ളാഹു തആല തന്നത് ജീവനോടെ കാണിച്ചു തരാൻ കഴിയും. നിങ്ങള് ഈ കുട്ടിയുടെ ഉപ്പാന്റെ പിന്നെ സാരി എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ്, ശാദുലി കുട്ടിയുടെ ഭർത്താവ്. കല്യാണം കഴിഞ്ഞ 12 വർഷം. അവളൊരു പിന്നെ അവളുടെ വയറ്റിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതിന് അത് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. കൂടുതൽ സിറാജിനുള്ളിലേക്ക് നേർച്ച ചെയ്തു 500 രൂപ. അങ്ങനെ പിന്നീട് ആ
സൂചി പുറത്തേക്ക് വന്നു എന്ന് എന്നോട് ഇരിക്കുന്ന അലിഹാജി മക്കയിൽ നിന്ന് പറഞ്ഞു. അത് ഞാൻ ചില സ്ഥലങ്ങളിൽ അന്ന് തന്നെ പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ച നമ്മുടെ വിഗ്രഹത്തിൽ നിങ്ങൾ പങ്കെടുത്തു കുട്ടിയായിട്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളവിടെ വിഗ്രഹത്തിൽ വന്ന് പങ്കെടുത്തപ്പോൾ ഞാൻ ആ സംഭവം നിങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് പറഞ്ഞു. അത് നിങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടില്ല. നിങ്ങളത് അംഗീകരിച്ചു കൊണ്ട് തിരിച്ചു പോകുന്നതാണല്ലോ. നിങ്ങൾ വന്നത് തന്നെ ഞാൻ എൻ്റെ റൂമിൽ വിളിച്ച് ക്ലാസ് തന്നു. അങ്ങനെ ആ ക്ലാസ് ഞാൻ പറഞ്ഞു ചെത്തണ്ടാവുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ അവിടെ വന്നിരുന്നതാണെന്നും പ്രസംഗിച്ചതായിട്ട് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ശരിയല്ല, കളവാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടക്കാണ് ഞങ്ങൾ വന്ന് കയറിയത്. ഞങ്ങൾ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കുകയും നേർച്ചയ്ക്ക് ശേഷം ആ പിന്നെ പുറത്തു വരികയും ചെയ്തു എന്ന് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ലേ? ശരിയാണ്. അങ്ങനെ തന്നെയല്ലേ സംഭവം? അങ്ങനെയാ സംഭവം ഉണ്ടായത്. ലാസ്റ്റ് ഘട്ടത്തിൽ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ സൂര്യ പുറത്തേക്ക് വന്നു. അത് അവളുടെ വായിലൂടെ അല്ലേ പുറത്തു? ആ വായിലൂടെ. സുമാറ് ഈ നേർച്ചയാക്കിയതും അതുപോലെ ഈ പിന്നെ പുറത്തു വന്നതും എത്ര ദിവസം കഴിഞ്ഞിട്ടായിരിക്കും? നേർച്ചയാക്കി രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പുറത്തു വന്നത്. ആ അപ്പം അതിന് മുമ്പത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും? ഒരു പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മുമ്പ് മുമ്പ് സൂര്യ ഉള്ളിൽ പോയതിന് ശേഷം? ആ സൂര്യ ഉള്ളിലേക്ക് പോയത് ആ പോയ ഉടനെ തന്നെ അറിഞ്ഞിട്ടുണ്ടോ? ആ സമയം തന്നെ അറിഞ്ഞു. അറിഞ്ഞിട്ടുണ്ട്. ആ ശ്വാസത്തിന് തടസ്സം വന്നിരുന്നു. അന്നേരമാണ് ഇവള് പിന്നെ മാഷ്മാരോട് പറഞ്ഞ് മാഷ്മാർ തലശ്ശേരി ഇന്നലയിലേക്ക് കൊണ്ടുപോയത്. അപ്പം ഈ സംഭവം നടന്നത് സ്കൂളിൽ വെച്ചാണ്? സ്കൂളിൽ വെച്ച്. ഇക്ര പാനൂർ സംഭവം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടി പറഞ്ഞത് എന്ന് ഒരാൾ എഴുതിയതിലുണ്ട്. ശരിയല്ല. അപ്പം ഈ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണ് സൂചി കടന്ന വിവരം അറിഞ്ഞത് എഴുതിയതിലുണ്ട്? അത് ശരിയല്ല. ആ സമയം തന്നെ അറിഞ്ഞു. അറിഞ്ഞിട്ടുണ്ട്. കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ കുടുംബക്കാരും കൂടെ ഉണ്ടായിരുന്നു? സ്കൂളിൽ നിന്ന് കൊണ്ടപ്പോൾ മാരുമില്ല മാഷ്മാർ. നേരത്തെ അവിടുന്ന് ഇവള് പറഞ്ഞ് ഉമ്മാനെ വിളിക്കണ്ട, എൻ്റെ അമ്മാവനെയും ഉമ്മാമാനെയും വിളിച്ചാൽ മതി. അപ്പം അവരെ വിളിച്ച് ഉയരാറിച്ച് ഇന്നലെ എന്ന് പറഞ്ഞ് വേഗം കോഴിക്കോടേക്ക് വിട്ടോ. അന്നേരാണ് ഇവരെ വിളിച്ചത്. ഈ നേർച്ച ചെയ്തത് ആരാണെന്ന് പറയാൻ പറ്റും? നേർച്ച ഞാനും ചെയ്തിന്, എൻ്റെ ഭാര്യ എൻ്റെ അഞ്ചച്ചിയും ചെയ്തിന്. രണ്ടാളും നേർച്ച ചെയ്തിന്. രണ്ടാളും സിറാജുദ്ദീനിലേക്കാണ് നേർച്ച ചെയ്തത്. ഞാൻ ആദ്യം 500. പിന്നെ അവള് ചെയ്ത് തിരിയാന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത് പലരെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും ദ്വാരന്നിട്ടുണ്ട്. ഞാൻ അർമ്മലും പോയി ദ്വാരന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കിയത്. അതിൻ്റെ ശേഷം പിന്നെ വന്നത്. നമ്മുടെ സംഘടനയിൽ ബന്ധപ്പെട്ട ആളല്ലെങ്കിൽ ശഹീദാണ്, ആലിമാണ്. ഞാൻ ഒരു മരിച്ചിട്ട് ഉറപ്പുകളൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കാണുമ്പോൾ വരണം പറയാറുണ്ട്. ഉറങ്ങോട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ തങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തങ്ങളെന്താണ് നിങ്ങളോട് പറഞ്ഞത്? അവിടുന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് ഇങ്ങ് കൂടിക്കോ. അവർ ഓപ്പറേഷത്തിന് പറയും, നിൽക്കണ്ട, ചെറിയ കുട്ടിയാണ്, പല പേര് ദോഷവും വരും എന്നെല്ലാം പറഞ്ഞതാണ്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ അവിടെ പോയിട്ട് വെള്ളം മന്ദരിപ്പിച്ചിട്ട് വാങ്ങി. അത് എത്ര കുപ്പി വെള്ളമുണ്ടായിരുന്നു? ഒരു സവനപ്പിൻ്റെ വലിയ ബോട്ടിൽ. ഇല്ല, ഒത്തിരി ദിവസമൊന്നും അറിഞ്ഞില്ല. കുടിക്കേണ്ട സമയം പറഞ്ഞതിന് ഇങ്ങനെ പറയുന്നത്. തങ്ങൾ നാട്ടിലെത്തി, മൊയ്തുഹാജി നാട്ടിൽ വന്നു. തങ്ങൾ 27 ദിവസത്തേക്ക് വെള്ളം മന്ദിരിച്ചു കൊടുത്തു. അങ്ങനെ 27 ദിവസം നിങ്ങളോട് പറഞ്ഞില്ല? ഇല്ല. തങ്ങൾ അന്ന് തന്നെ നാട്ടിലെത്തിന്. പിന്നെ അപ്പൊ തങ്ങൾ 27 ദിവസത്തേക്ക് വെള്ളം മന്ദിരിച്ചു കൊടുത്തു. 27 ദിവസം വെള്ളം കുടിച്ചു. 27-ാം ദിവസം കുട്ടി ഉമ്മയോട് പറഞ്ഞു, വയറ്റിൽ നിന്ന് മുകളിലേക്ക് എന്തോ ഉരുണ്ട് കയറുന്നത് പോലെ തോന്നുന്നുണ്ടെന്ന് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചുമ വന്നു. ആ ചുമയിൽ സൂചി മുട്ട് മുകളിലായി പുറത്ത് ചാടി. ഇങ്ങനെ ഒരു സംഭവം ഉമ്മാനോട് പറഞ്ഞില്ല? ഞാനും മോളും മാത്രമേ ഉള്ളൂ. നിങ്ങളും മോളും പിന്നെ ഷോയിലും ഉണ്ടാവും ചില സമയം. അല്ല, 27 ദിവസം ഇല്ല, 27 ദിവസം ഒന്നും പറഞ്ഞിട്ടില്ല. മൂപ്പർ പറയുകയും ചെയ്യുക, എങ്ങനെ പലർക്കും മന്ദിരിച്ച് കൊടുത്തിട്ട് വരുന്നുണ്ട്, സൂചിൻ്റെ ആദ്യമായിട്ടാണ് പോയി നോക്കുക എന്നും പറഞ്ഞു. മൊത്തം ഈ പിന്നെ കുട്ടിയുടെ ശരീരത്തിൽ സുമാരം എത്ര ദിവസം വന്നിട്ടുണ്ടാവും? ഒരു 21-22 ദിവസം വന്നിട്ടുണ്ടാവും. ആ ഓഫീസത്തിന് വേണ്ടിയിട്ട് അന്നേരാണ് നേർച്ചയാക്കിയത് സിറാജുദ്ദീനിലേക്ക്. രണ്ടു മൂന്ന് ദിവസം ഇനി ബാക്കിയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരാളെയും കൂടി കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു എനിക്ക് ബാംഗ്ലൂരേക്ക്.
അപ്പൊ അപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങ് വന്ന് പിന്നെ പോയിട്ടില്ല. അപ്പൊ തങ്ങൾ ഈ സൂചി തങ്ങൾക്ക് കൊടുത്തേക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു? സൂചി കിട്ടിയത് തങ്ങൾ അന്ന് ഇത്തിക്കാഫിലായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞാൽ എന്തോ ഇത് മൂവാറഘട്ടം വിളിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മൊയ്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളാ സൂചിയും കിട്ടും, ഒഴിവാക്കളുണ്ട. ഞാൻ താങ്കളുടെ ജീവിതം എറിഞ്ഞാലും താങ്കൾ ഞാനത്രയാണ് കുട്ടികളോ ഇനി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എടുത്തോന്നു അവിടെ ഒഴിവാക്കണ്ട, പുറത്തേക്ക് ഒഴിവാക്കണ്ട, ഇങ്ങനെ എടുത്തോന്നു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ കൊടുക്കുകയും ചെയ്തു. അപ്പോഴേക്ക് ഞാൻ കൊടുത്തു പോയി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ നിങ്ങളൊരു സൂചി അറിഞ്ഞ വിവരം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളറിയാതെയാണ് ഞാൻ നേർച്ചയാക്കിയത്. നേർച്ച കൊണ്ട് കൊടുക്കുമ്പോൾ ഇവരില്ലല്ലോ. നിങ്ങളറിയുന്നല്ലോ, വേറെ ഒരു പൈസ കൊടുത്താച്ച ഫസലുദ്ദീൻ്റെ അടുത്ത കല്ലറക്കല. നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ബാംഗ്ലൂരിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷന് പോകാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത് നേർച്ചയാക്കുന്നത്. അപ്പൊ ആ നേർച്ച കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ടാണ് സാധനം വരുന്നത്. സാധനം വരുന്നത് എന്റെ അനുഭവം അനുഭവം ആ എന്റെ അനുഭവം എനിക്ക് പറയാൻ പറ്റും. അതെ, തീർച്ചയായും ആവശ്യമുണ്ട്. സിറാജ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം. നല്ലൊരു അഭിപ്രായം ഉണ്ടല്ലോ. സ്റ്റോർ കടയിൽ ഇത്രയുള്ളൊരു വെട്ടിയാണ്. ഒരു മാസം ചെരുങ്ങിയത് 1200 റിയാല്, 1100 തൊള്ളായിരം ഇങ്ങനെയെല്ലാം വരുമല്ലേ. ഓ, നിങ്ങൾ വെച്ച വെട്ടി. നിങ്ങൾ എന്നെ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഒരാള് ആ പറയുന്നതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിക്കാൻ പറ. ഞാൻ പേടി അങ്ങ് മാറ്റിക്കൊടുക്ക. നിങ്ങൾക്ക് അതുപോലെ പല അനുഭവങ്ങളും സിറാജിലേ ബന്ധപ്പെട്ട് വിദ്യമുണ്ട് സാറ പറയാറുണ്ട്. വേറെ അനുഭവം പറയാൻ പറ്റുന്നുണ്ട്. സ്വന്തമായിട്ടുള്ളത് നമ്മള് കടയിൽ ഇങ്ങനെ രാവിലെ ഡ്യൂട്ടിയിൽ ഞാനുണ്ട്. ഞാൻ ആശയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്താ പറയുക, കരിഞ്ഞ മണം, പുകയുടെ ഒരു മണം. ഞാൻ ആശയങ്ങളോട് പറഞ്ഞ് കടയിൽ നേരെ കയറി ഒന്ന് നോക്കി എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കും. അവന് കയറി നോക്കിയപ്പോൾ അല്ലെങ്കിൽ ആ പുക വരുന്നുണ്ട് പറഞ്ഞു. പുക വരുന്നുണ്ട് എന്തോ തീയാത്തിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മേശ തുറന്നു. എൻ്റെ ഓർമ്മ ഒരു 50 റിയാൽ എടുത്തിട്ട് സിറാജിൽ നിന്നിട്ട് പെട്ടി ഉണ്ടാവും. അതിനൊക്കെ ഇട്ട് ഞാൻ ഉണ്ടര ഭക്ഷണമൊന്നും സംഭവിക്കരെ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നേരെ ഓടിക്കേരി. ഓടിക്കേരിയപ്പോൾ ഞാൻ നമ്മളെ അജിൻ്റെ ആ സീസണാണ്, അജി കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഫുള്ള് സാധനം 10-15 ലക്ഷം റിയാലിൻ്റെ സാധനം ഉണ്ടാവും. ആ ഇങ്ങനെ തീ കത്ത് അതിനകത്ത് കത്തിവരെ അതിൻ്റെ പുറകുണ്ട്. ഞാൻ ആവശ്യമില്ല താഴത്തേക്ക് ഓടിച്ചിട്ട് പറഞ്ഞു, അവിടെ തീക്കെടുത്താൻ തഫായ തീക്കെടുത്താൽ കഴിയും. അതെടുത്തിട്ട് മേലോട്ട് എറിയുന്നു. ഞാൻ മേലെ ഓപ്പണുള്ള സ്ഥലത്ത് ഉണ്ട്, അതുകൊണ്ട് മേലെ എറിഞ്ഞാൽ. അപ്പോൾ ഞാനത് ചരച്ചു തീ കെട്ടും, ബോക്സൊക്കെ അങ്ങോട്ടും കൊട്ടും നീക്കി തീ മൊത്തം ഒഴിവാക്കി. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു തആല നാഫിഅ ഇൽമിനെ ഏറ്റി തരട്ടെ.